മലയാളികളുടെ പ്രിയ ഗായികയാണ് റിമി ടോമി മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ റിമി ടോമി പാടിയിട്ടുണ്ട് ഏത് സദസ്സിനെയും തന്റെ പാട്ടുകൊണ്ടും സംസാരം കൊണ്ടുമൊക്കെ കയ്യിലെടുക്കാൻ സാധിക്കുന്ന അസാധ്യ പ്രതിഭ പാട്ടിനു പുറമെ അവതാരകയായും അഭിനേത്രിയുമായും ഒക്കെ റിമി ടോമി കയ്യേടി നേടിയിട്ടുണ്ട് സംഗീത റിയാലിറ്റി ഷോ വിധികർത്താവായും നിറഞ്ഞു നിൽക്കുകയാണ് താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് റിമി ടോമി ഈയടുത്ത് തന്റെ അച്ഛന്റെ മരണത്തെക്കുറിച്ച് റിമി ടോമി മനസ് തുറന്നിരുന്നു ഒരു ടി വി പരിപാടിക്കിടയിലായിരുന്നു റിമി വികാരപരിധിയായി പപ്പയെ കുറിച്ച് സംസാരിച്ചത് പൊതുവെ ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന റിമിയെയാണ് കാണാറുള്ളത് അതുകൊണ്ട് തന്നെ റിമിയുടെ കരച്ചിൽ ആരാധകരെയും വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു ഇതിനിടെ ഇപ്പോഴിതാ മുമ്പൊരിക്കൽ ജെ ബി ജംഗ്ഷനിൽ അതിഥിയായി എത്തിയപ്പോൾ റിമി ടോമി തന്റെ പപ്പയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മരണശേഷം സോഷ്യൽ മീഡിയയിൽ നിന്നുമുണ്ടായ പ്രതികരണത്തെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറക്കുന്ന വീഡിയോ ശ്രദ്ധ നേടുകയാണ് അന്ന് കണ്ട കമന്റുകൾ കണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർ ഉണ്ടോയെന്ന് താൻ ചിന്തിച്ചു പോയെന്നാണ് റിമി ടോമി പറയുന്നത് പപ്പയധികം സംസാരിക്കുന്ന ആളായിരുന്നില്ല എന്നാണ് റിമി ടോമി പറയുന്നത് താൻ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് പപ്പയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു തന്നെ തേടി പുതിയ അവസരങ്ങൾ വരുമ്പോൾ നീയത് ചെയ്തു നോക്ക് നിന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞു തന്ന് തനിക്ക് ആത്മവിശ്വാസം തന്നിരുന്നത് പപ്പയായിരുന്നു എന്നാണ് റിമി ടോമി പറയുന്നത് താൻ നടിയാകണമെന്നൊന്നും പപ്പയ്ക്കുണ്ടായിരുന്നില്ല എങ്കിലും ചെയ്തു നോക്കിക്കൂടെയെന്ന് പറയുമായിരുന്നുവെന്നും റിമി ഓർക്കുന്നു ആഗ്രഹങ്ങളോട് പപ്പ എതിർപ്പ് കാണിച്ചിരുന്നില്ല എന്നും താരം ഓർക്കുന്നു അതേസമയം ഇന്ന് താൻ പപ്പ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആലോചിക്കാറില്ല കാരണം ഇപ്പോൾ ഇല്ലല്ലോ എന്നാണ് റിമി പറയുന്നത് തന്റെ പപ്പയുടെ മരണത്തെ കുറിച്ച് താൻ കണ്ടൊരു സോഷ്യൽ മീഡിയ കമന്റിനെ കുറിച്ചും റിമി ടോമി പരിപാടിയിൽ സംസാരിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് ചിന്തിച്ചു പോയെന്നാണ് താരം പറയുന്നത് റിമി അന്യ ദൈവങ്ങളെ ആരാധിച്ചിട്ടില്ലേ അതുകൊണ്ടാണ് പപ്പമരിച്ചത് എന്നായിരുന്നു കമന്റ് ഇത്രയൊക്കെ ക്രൂരമായി ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചു പോയി എന്നാണ് താരം പറയുന്നത് പൊതുവെ താൻ ഇന്റർവ്യൂകളിലും മറ്റും വന്നിരുന്നു കരയാറില്ല എങ്കിലും ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായ അപ്പനമ്മ സഹോദരങ്ങൾ ഇവരിലൊരാളെ നഷ്ടപ്പെടുമ്പോൾ വിഷമിച്ചു പോകുന്നതാണെന്നും റിമി ടോമി പറയുന്നു തനിക്കുള്ള ഒരു കുറ്റബോധവും റിമി ടോമി പങ്കുവെക്കുന്നുണ്ട് പീക്കു സിനിമയിൽ പറയുന്ന മാതാപിതാക്കളെ പരമാവധി കാലം ജീവിച്ചിരിപ്പിക്കേണ്ട കടമ മക്കൾക്കാണ് എന്ന ഡയലോഗ് തന്നെ ഒരുപാട് സ്വാധീനിച്ചതാണെന്നാണ് റിമി ടോമി പറയുന്നത് എന്നാൽ മക്കൾ അക്കാര്യം പലപ്പോഴും വിട്ടുപോകും തന്റെ പപ്പയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നോ എന്ന് അറിയില്ലായിരുന്നു മരിക്കുമ്പോൾ അൻപത്തി വയസ്സേ ഉള്ളൂ ഓടി നടന്നിരുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം അറ്റാക്ക് വരികയായിരുന്നു എന്നാണ് റിമി ടോമി പറയുന്നത് മുൻപേ അറിഞ്ഞിരുന്നുവെങ്കിൽ ആശുപത്രിയിൽ പോയി ബ്ലോക്ക് ഒക്കെ മാറ്റുവാൻ സാധിക്കുമായിരുന്നുവെന്നും അതൊരു കുറ്റബോധമായി മനസ്സിലുണ്ടെന്നുമാണ് റിമി ടോമി പറയുന്നത് പപ്പയുടെ സ്ഥാനത്ത് പപ്പ തന്നെ വേണം അതിന് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എല്ലാവരും മാതാപിതാക്കളോട് നന്നായി പെരുമാറണമെന്നും അവരെ വിഷമിപ്പിക്കരുതെന്നും റിമി ടോമി പറയുന്നുണ്ട്